അപ്പൊ നമുക്ക് ഇനി ഒരു പൊറോട്ട ഉണ്ടാക്കിയാലോ. പൊറോട്ട ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് പണിയൊന്നും ഇവിടെ ഇല്ല, കാരണം നമ്മൾ ഹാഫ് കുക്ക്ഡ് പൊറോട്ടയാണ് നമ്മൾ ഇതിനകത്ത് എടുക്കുന്നത്. നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി ടേബിൾ ബട്ടർ ഇടാം. ഇപ്പോൾ നമ്മൾ ആ ബാക്കി വന്ന ഗ്രേവിയും ഈ ഗ്രില്ല് ഉണ്ടാക്കുന്ന സെയിം ടൈം ആ സോസും അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രില്ല് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ആ ഫ്ലേവർഫുള്ളോടെ അത് ഗ്രില്ലായിക്കോളും. അപ്പോൾ നമ്മളിനി പൊറോട്ട, ഹാഫ് കുക്ക്ഡ് ആയ പൊറോട്ട നമ്മൾ ഇതിനകത്തോട്ട് ഇടുകയാണ്. അതേസമയം പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് റെഡിയായി കിട്ടും. ഇന്ദു, ഇന്ദുവിൻ്റെ വീട്ടിലിപ്പം ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ ഇന്ദുവിൻ്റെ സ്പെഷ്യൽ മാസ്റ്റർ പീസ് ഐറ്റംസ് ഒക്കെ എന്താണ്? പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഫ്രൈഡ് റൈസ് ആണ്. ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കനുമാണ്. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കൻ, അതാണോ സ്പെഷ്യൽ? സ്പെഷ്യൽ അല്ല, പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും. അതുകൊണ്ട് ആരെങ്കിലും പെട്ടെന്ന് രാത്രികള് അമ്മ പാസ്ത അതാണോ ഫേവറേറ്റ്? നാനുണ്ടെ നാനുണ്ട് അമ്മയുടെ ഏറ്റവും ഫേവറേറ്റ് ഫുഡ് പാസ്തയാണല്ലേ. ചോറും കറിയും ഒന്നും അത്ര ഇഷ്ടമല്ല അല്ലേ? ചോറും കൂടി കണ്ടാലേ ഞാൻ എനിക്ക് വേണ്ട പറയുന്നത്. എനിക്ക് അത്ര ഇഷ്ടമല്ല, അത്ര ഇഷ്ടമല്ല ചോറ്. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ അഫ്ഗാനി ചിക്കൻ ഓൾമോസ്റ്റ് റെഡി ആയി. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മളൊരു ഇച്ചിരിയും കൂടെ ക്രീം ഇട്ടിട്ട് അതിനൊന്ന് ക്ലോസ് ചെയ്യണം. ഒരു നല്ലൊരു ലഞ്ച് ബോക്സ് റെസിപ്പി ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം കേട്ടോ. നമുക്കിത് ആദ്യം പ്ലേറ്റിലെടുത്തിടാം. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ പൊറോട്ടയും റെഡിയാക്കി വെച്ച ലഞ്ച് റെഡി. ലാസ്റ്റ് കുറച്ച് ഡെക്കറേഷൻ ഇട്ടാലോ നേനു. അപ്പോൾ നമ്മുടെ അഫ്ഗാനി ചിക്കനും പൊറോട്ടയും റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഒരു സിമ്പിൾ ലഞ്ച് ബോക്സ് റെസിപ്പി പറഞ്ഞേ. റോസ്റ്റഡ് ബനാന പൊറോട്ട റോൾ. നമ്മൾ ലഞ്ച് ബോക്സ് എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും തലവേദന അല്ലേ, എന്താണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് എല്ലാ ദിവസം? കാരണം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മടുക്കുമോ? എന്താണ് സാധാരണ സ്കൂളിലേക്ക് കൊടുത്തിടാറുണ്ട്? അധികം ലഞ്ചിൽ ഞാനിപ്പം കർഡ് റൈസ് ഒക്കെ ഇഷ്ടമാണ്. സ്നാക്സ് ആയിട്ട് എന്താ പറയുക, എപ്പോഴും നോക്കിയാലും ഒരു കൊഴക്കട്ട ഉണ്ട്, അമ്മയുണ്ടല്ലേ. കൊഴക്കട്ടനകത്ത് എന്തിടും? അത് വെറും കൊഴക്കട്ട മാത്രമാണോ? ഈ മറ്റേ മധുരൊക്കെ ഇട്ടിട്ടുള്ള കൊഴക്കട്ടയാണോ അത് വെറും കൊഴക്കട്ടയോ? വെറും അതൊക്കെ നമ്മള് കഴിക്കാൻ പറ്റുന്ന സാധനം രാവിലെ എനിക്ക്. അപ്പൊ തിരിച്ച് അതുപോലെ കൊഴക്കട്ട വരുമോ അതോ കാലിയായിട്ടാണ് വരുന്നത്? ഇഷ്ടമാണ് കുറച്ചൊക്കെ, ചില ദിവസം ഇതുപോലെ എല്ലാം തിരിച്ചിട്ട് വരും. എല്ലാം തിരിച്ചിട്ട് വരും അല്ലേ. അപ്പൊ തിരിച്ചിട്ട് കൊണ്ടുവരാൻ സാധ്യത ഇല്ലാത്തൊരു ഐറ്റം ആണിത്, റോസ്റ്റഡ് ബനാന പൊറോട്ട റോൾ. ഇന്ന് എന്റെ കിച്ചൺ കണ്ടില്ലേ, എക്സോ സൂപ്പർ ജെൽ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം 100% ബാക്ടീരിയ ഫ്രീ ആയിട്ട് നമുക്ക് വളരെ ഒന്നും ആലോചിക്കാണ്ട് തന്നെ നമ്മൾ വരുന്ന ഗസ്റ്റിന് വളരെ ഹൈജീനിക് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. വീട്ടിലെങ്ങനെയാണ് എക്സോ ആണ് യൂസ് ചെയ്യുന്നത്? നമ്മളിവിടെ സൂപ്പർ ജെൽ ആകുമ്പോൾ വളരെ പെട്ടെന്ന് കേട്ടോ എല്ലാം ക്ലീൻ ആവുന്നതൊക്കെ. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ പൊറോട്ട റോൾ ഉണ്ടാക്കിയാലോ. റോസ്റ്റഡ് ബനാന, നമ്മൾ ഇതിനകത്ത് ബനാന റോസ്റ്റ് ചെയ്യുന്നതും നമ്മുടെ മിൽമയുടെ ടേബിൾ ബട്ടർ വെച്ചിട്ട് തന്നെയാണ്. നനു, ഇനി മുതൽ സ്കൂളിൽ കൊണ്ടുപോകാൻ നമ്മൾക്ക് ഇത് മതി കേട്ടോ. അപ്പൊ നമ്മുടെ ബനാന ഏകദേശം ഒന്ന് കളറ് ഗോൾഡൻ ബ്രൗൺ ആവുമ്പം നമുക്ക് നമ്മുടെ തേങ്ങയും പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. ഫില്ലിംഗ് റെഡിയായി. ഇനി നമ്മുടെ പൊറോട്ടേൻ്റെ അകത്ത് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ പൊറോട്ട ഒരു മിക്സിനകത്തോട്ട് ഡിപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ ഗ്രില്ല് ചെയ്യാൻ. ആ മിക്സ് എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചുതരാം. നമുക്ക് ഈ ക്രീം ഫുള്ളങ്ങ് ഒഴിക്കാം. ഒഴിച്ചിട്ട് ഒരു മുട്ട യെല്ലോ എടുക്കാം, യോക്കിൻ്റെ കൂടെ ചേർത്തിട്ട് നമുക്കിനി അത് വിസ്ക് ചെയ്തെടുക്കാം. കുറച്ച് ബട്ടർ എടുത്ത് നമുക്കുണ്ടാക്കിയ ബാറ്ററിനകത്ത് നമുക്ക് ഈ പൊറോട്ട എടുത്ത് ഡിപ്പ് ചെയ്യാം.